നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും സുവർണ അധ്യായമായ മലയിലെ പ്രസംഗത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ മുത്തുകളാണ്, 43 മുതൽ 48 വരെ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് പഠിച്ചു. ഒരാമുഖമായിട്ട് പറഞ്ഞതിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരിടപെടലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഇൻഡോറിലെ വാഴ്ത്തപ്പെട്ട റാണി മരിയയെക്കുറിച്ചും ആ റാണി മരിയയെ കൊല ചെയ്ത സാമന്തർ സിംഗിനെക്കുറിച്ചും റാണി മരിയയുടെ മാതാപിതാക്കളെയും സഹോദരിയെക്കുറിച്ചുമൊക്കെ പറയുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചൊന്നുമല്ല വന്നത്. പക്ഷേ എത്ര മനോഹരമായിരുന്നു അത്! അത് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തോന്നുകയാണ്. റാണി മരിയയുടെ മാതാപിതാക്കൾ റാണി മരിയയുടെ ഘാതകനെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുന്നു. റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ സഹോദരനായിട്ട് സ്വീകരിച്ചുകൊണ്ട് രാഖി ബന്ധനം നടത്തുന്നു. രാഖി കെട്ടുന്നു കയ്യിൽ. ഒരാളുടെ കയ്യിൽ ഒരു സ്ത്രീ രാഖി, ഒരു ചരടാണ്, അത് കെട്ടിയാൽ അതിൻ്റെ അർത്ഥം അയാളെ സഹോദരനായിട്ട് സ്വീകരിക്കുന്നു എന്നാണ് അവിടുത്തെ അവരുടെ കൾച്ചറൽ അർത്ഥം. അപ്പോൾ ഇതാണ് ദൈവരാജ്യം, ഇതാണ് ദൈവരാജ്യം. ഇത് വേറെ എങ്ങുമല്ല നടന്നത്, നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ മിഷണറിയായി നോർത്ത് ഇന്ത്യയിൽ ജീവൻ സമർപ്പിച്ച, അപ്പം ഇങ്ങനെയാണ് ദൈവരാജ്യം പ്രസരിക്കുന്നത്. ദൈവരാജ്യം ഒരു കടുകുമണി പോലെയാണെന്ന് പറയണതാണ്. എന്നാൽ ഇന്ന് അത് ആ ഒരു വ്യക്തിയിലൂടെ ആ ദൈവരാജ്യം ഇത് ലോകം മുഴുവനും ഒരു സന്ദേശമായി മാറുന്നു. അത് സ്നേഹവും ജ്ഞാനവുമാണെങ്കിലേ സന്ദേശമാവുന്നുള്ളൂ. അപ്പോൾ അതാണ് സാരാംശത്തിൽ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ മുഴുവനും അർത്ഥം. ആ സന്ദേശം നിങ്ങൾ ഹൃദയത്തിൽ വയ്ക്കുക. ഇത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളിൽ തന്നെ ഉണ്ടായതാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയത. ഉത്തരേന്ത്യയിലെ ഒരുപാട് മതപീഡനം നടന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ എല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓ, എന്തോ ഒരു ഭയാനകമായ അവസ്ഥയാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ ആ മതപീഡനത്തിന് ശേഷം അവിടെ പെരുകയാണ് ചെയ്തത്. കാണ്ടമാളിൽ ഞാൻ പോയിട്ടുണ്ട്. കാണ്ടമാളിൽ ഒരുത്തനെ കഴുത്തുവരെ കുഴിച്ചിട്ടിട്ട് പറയാണ്, നീ ക്രിസ്തുവിനെ തിരസ്കരിക്കണം, നീ ആരായിരുന്നു, നീ എന്തിനാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത്? അവൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. ബൈബിള് അവൻ്റെ തലയിൽ വെച്ച് അവർ കത്തിച്ചു. എന്നിട്ടും അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ജീവനോടെ അവരവിടെ കുഴിച്ചിട്ടു, ജീവനോടെ അവനെ കുഴിച്ചിട്ടു. അവിടെയെല്ലാം ഇന്ന് വലിയ ശക്തമായി വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ചെന്നത് ഈ സംഭവമൊക്കെ നടന്ന് 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ആ നാട്ടുകാർക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു. അവിടെ പരസ്യമായിട്ട് ഒരു ശുശ്രൂഷ നടത്താനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അന്ന് ശക്തമായിട്ട് എനിക്ക് അവിടെ പ്രഘോഷിക്കാൻ പറ്റി. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു, ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കാം. ഇത് വളരെ പ്രധാനമായൊരു സന്ദേശമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ ബൈബിള് പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ ഡോക്ട്രിൻ അല്ലെങ്കിൽ സിദ്ധാന്തത്തിൻ്റെ കാതലാണ് നമ്മൾ പണ്ടൊക്കെ പാടിയിട്ടുള്ളതാണ്, ശത്രു സ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ എന്നല്ല. പാടിയതുകൊണ്ട് മാത്രം പറ്റില്ല, അത്
നമ്മുടെ ജീവിതത്തിൽ ശരിക്ക് അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ദൂരെയുള്ള ശത്രുവിനേക്കാൾ ശത്രുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ശത്രു ഉണ്ടാകാം. അതാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. 10:36 പറയുകയാണ്, നിന്റെ ഭവനത്തിലുള്ളവർ തന്നെ നിനക്ക് ശത്രുവാകും. പക്ഷെ ആ ശത്രുവിനെ നമ്മൾ മിത്രമാക്കണം, ശത്രുവിനെ മിത്രമാക്കണം. അതാണ് നമ്മുടെ വെല്ലുവിളി, അതാണ് ദൈവരാജ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മൾ വായിക്കാൻ പോവുകയാണ്. നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. വ്യാഖ്യാനം: ദ്രോഹിക്കുന്നവരെ തടയരുതെന്നും കൂടുതൽ സഹിക്കാൻ തയ്യാറാകണമെന്നും കർത്താവ് പഠിപ്പിച്ചു. ദ്രോഹിക്കുന്നവരോട് സ്നേഹവും അതിൻ്റെ ഫലങ്ങളും കാണിക്കാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നു. അതാണ് ആദ്യം പഠിപ്പിച്ചത്, ദ്രോഹിക്കുന്നവരെ തടയരുത് കേട്ടോ, ദുഷ്ടനെ എതിർക്കരുത്, കൂടുതൽ സഹിക്കാൻ തയ്യാറാകണം, ഒരു അരണത്തടിച്ചവനും മറുകരണം കാണിച്ചു കൊടുക്കണം. അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഇപ്പം പഠിപ്പിക്കുകയാണ്, ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കണം. മുമ്പിൽ പറഞ്ഞതെല്ലാം നിയമത്തിൻ്റെ പൂർത്തീകരണത്തെ സംബന്ധിക്കുന്നു. അതുപോലെ അവസാനത്തെ ഈ കൽപ്പന സ്നേഹത്തിൻ്റെ നിയമത്തെ പൂർത്തീകരണത്തെ പരാമർശിക്കുന്നു. അതാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്, സ്നേഹത്തിൻ്റെ നിയമമാണ്. സ്നേഹത്തിൻ്റെ നിയമം, ഒറ്റ നിയമമേ ഉള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക, ഒറ്റ നിയമമേ ഉള്ളൂ. ഞാൻ ചില കാര്യങ്ങൾ പറയണത് ഇപ്പോൾ റിപ്പീറ്റേഷൻ ആകാം, പക്ഷെ അത് റിപ്പീറ്റേഷൻ, അതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കണം. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കണതല്ലേ, സ്നേഹിക്കൂ ക്ഷമിക്കൂ സ്നേഹിക്കൂ ക്ഷമിക്കൂ, എന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? കേട്ടത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, ഇത് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ആത്മാവിനെ ഉരുക്കണം, നമ്മുടെ മനസ്സിനെ ഉരുക്കണം. നമ്മൾ പാടാറില്ലേ കരിസ്മാറ്റിക്കൽ ഒരു പാട്ട്, ഉരുക്കി എന്നെ വാർത്തെടുക്കുന്നൊക്കെ, എന്തർത്ഥത്തിലാണ്, എന്തർത്ഥത്തിലാണ്? അതാണ് സ്നേഹം അയൽക്കാരനോടൊരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തിപരമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാവുന്നതെന്ന് മാത്രമല്ല, അപ്പോഴാണ് കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം പടപടേന്ന് സംഭവിക്കുന്നതും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവുമായിട്ടൊരു ബന്ധവുമില്ല, ക്രിസ്തു പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണോ? അതാണ് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. കേട്ടോ, നമ്മൾ ക്രിസ്തു ശിഷ്യരാണോ? ആണോ? ആണല്ലോ. എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിസ്തു ശിഷ്യരെന്ന് പറയണേ? എന്താണ് അതിൻ്റെ മാറ്റ്? നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്തുമൂലം അറിയും? മാമോദീസ കണക്കനുസരിച്ചിട്ടാണോ? നമ്മൾ പള്ളിയിൽ പോണതനുസരിച്ചിട്ടാണോ? നമ്മൾ പ്രാർത്ഥനയുടെ അഭിഷേകം കൊണ്ടാണോ? നമ്മൾ നടത്തുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ടാണോ? അല്ല. എന്താ പറയണത്? നിങ്ങളുടെ പരസ്പര സ്നേഹം കൊണ്ട് അറിയും നിങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരാണ്. ഇത് നമ്മളാരും ഉണ്ടാക്കിയ ഒരു പുരാണമൊന്നും അല്ല. ഇത് കർത്താവ് ഈശോ മിശിഹ തൻ്റെ അവസാന മൊഴിയായിട്ട് പറഞ്ഞതാണ്. അന്ത്യത്താഴവേളയിൽ പുതിയ നിയമം സ്ഥാപിച്ചു. നമ്മൾ ഈ നോയമ്പുകാലത്തെല്ലാം അന്ത്യത്താഴത്തെക്കുറിച്ച് പെസഹ തിരുനാൾ, പെസഹ വ്യാഴാഴ്ചയൊക്കെ ആഘോഷിച്ചു. പലരും അന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, വൈദികൻ്റെ പട്ടം സ്ഥാപിച്ചു. പക്ഷെ മൂന്നാമത് സ്ഥാപിച്ചത് ആരും അധികം പറയുന്നില്ല. എന്താ മൂന്നാമത് സ്ഥാപിച്ചത്? നിയമം സ്ഥാപിച്ചു. മോശയ്ക്ക് മലമുകളിൽ കൊടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായ നിയമം ആ കൊടുത്ത ആള് തന്നെ ഇവിടെ പുതിയതാക്കി സ്ഥാപിച്ചിരിക്കുന്നു. അതാണ് പുതിയ നിയമം. പുതിയ നിയമം, ഒരു നിയമം, ഞാൻ നിങ്ങൾക്കൊരു പുതിയ നിയമം തരുന്നു. അതാണ് അന്നൊരു നിയമം സ്ഥാപിച്ചു, ഞാനിതാ ഒരു നിയമം സ്ഥാപിക്കുന്നു, ഞാൻ പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. അപ്പൊ ആ പഴയ കൽപ്പനയെ പുതുക്കി നൽകുമ്പോൾ പിന്നെ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? പഴയതോ പുതിയതോ? പഴയത് അതിൽ തന്നെ പൂർണ്ണതയില്ലാത്തത് കൊണ്ടല്ലേ പുതിയതൊന്ന് തരേണ്ടി വരുന്നത്? പഴയതിൽ അതിൽ തന്നെ പൂർണ്ണത ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയത് വേണമായിരുന്നോ? പുതിയ ഒരു കൽപ്പന നാം. അപ്പോൾ ഒരു പുതിയ കൽപ്പന, ഇനി മലമുകളിലേക്ക് പോകണ്ട, അവിടെ മോശ മലമുകളിൽ കൊണ്ടുചെന്ന് ആരും കയറാത്ത ഒരു സ്ഥലത്താണ്. എന്നാൽ ഇവിടെ ഈശോ താഴ്വാരത്തിൽ വന്ന് എല്ലാവരുടെയും മധ്യത്തിലാണ് ഈ പുതിയ നിയമം തരുന്നത്. സകല പാപികളുടെയും മധ്യത്തിൽ ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു.
അപ്പോൾ ഇതെല്ലാം വളരെ വിശാലമായിട്ട് പറയുന്നത് ശരിക്കും നമ്മൾ ഈ പുതിയ സിദ്ധാന്തത്തിൻ്റെ പ്രവാചകരാകണം. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ സൈന്യം ഉണ്ടാകണം, ഒരു പുതിയ തലമുറ ഉണ്ടാകണം, ഒരു പുതിയ ശിഷ്യത്വം ഉണ്ടാകണം. യഥാർത്ഥ ശിഷ്യത്വം എന്താണ്? യഥാർത്ഥ ശിഷ്യത്വം സ്നേഹവും ജ്ഞാനവും, ക്രിസ്തുവിൻ്റെ സ്നേഹവും ജ്ഞാനവും, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹം, ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം. അങ്ങനെ നമ്മളങ്ങ് മാറുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമായി നടക്കും എന്നുള്ളതാണ്. മനോഹരമായിട്ട് നടക്കും ഈ ഒറ്റ കൽപ്പന നമ്മൾ പാലിക്കുകയാണെങ്കിൽ. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അഗസ്തീനോസ്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പന കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു. മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു. ഹൃദയത്തിലൊന്ന് സ്വീകരിച്ച് ഈ മനുഷ്യവംശത്തിൽ ഒരുപാട് വശത്തുള്ള ആൾക്കാരെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം അവരെ സൃഷ്ടിച്ചു. നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്കറിയാമല്ലോ, 10 മക്കളുള്ള വീടുകളിൽ എല്ലാവരും ഒരുപോലെ അല്ലേ അല്ല. എപ്പോഴും ഒരു ബ്ലാക്ക് ഷീപ്പ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പക്ഷേ ആ അപ്പനും അമ്മയ്ക്കും അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൻ ഒരു ബ്ലാക്ക് ഷീപ്പാണ്, അവനൊരു മദ്യപാനിയാണ്, അവനൊരു കഞ്ചാവ് അടിച്ച് ബഹളമുണ്ടാക്കി രാത്രി ആകുമ്പോൾ കുടിച്ച് വീട്ടിൽ വരും. പക്ഷെ ഒരുപക്ഷേ ആ അമ്മ അവൻ വരുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ നോക്കിയിരിക്കുകയാണ്. അവൻ വന്നിട്ടേ കഴിക്കുള്ളൂ, ഞാൻ എൻ്റെ മോൻ വന്നില്ലല്ലോ. അപ്പനും അമ്മയും വാതുക്കെ പോയി നോക്കിയിരിക്കും, അവനെ കണ്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴേ ആടിപ്പാടി വരുന്നു, അവനെ പിടിച്ച് കയറ്റി വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയടാ, മോനെ നീ എവിടെയായിരുന്നടാ, എന്തിനാടാ വയോ, നീ വേഗം ഭക്ഷണം കഴിക്കി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങി സുഖമായിട്ട്, പക്ഷേ അമ്മ ഉറങ്ങിയിട്ടില്ല, അപ്പനും ഉറങ്ങിയിട്ടില്ല, ഇവനെ കാത്തിരിക്കുകയാണ്. ഇത് സാധാരണ സംഭവമല്ലേ? അതാണ് ദൈവസ്നേഹം. അപ്പോൾ ഇത് ഒരു കുടുംബമാണ്, ഈ ലോകം മുഴുവനും ദൈവത്തെ സംബന്ധിച്ച ഒരു കുടുംബമാണ്. ഫ്രഥേലേത്തൂത്തി, എല്ലാവരും ഈശോ പറഞ്ഞു, എൻ്റെ ഈ ചെറിയ സഹോദരങ്ങളിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവൻ എൻ്റെ സഹോദരങ്ങൾ എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഈശോ സഹോദരരായി കാണുന്നു. ഈശോ നമ്മുടെയും സഹോദരനാണ്, ഈശോ നമ്മുടെയും സഹോദരനാണ്. ലത്തീൻ ആരാധനക്രമത്തിൽ ഒരു പ്രാർത്ഥനയാണ്. ക്രിസ്തു നമ്മെ തൻ്റെ സഹോദരി സഹോദരന്മാരായി വിളിക്കുന്നതിൽ ലജ്ജിച്ചില്ല. ഇക്കാരണത്താൽ നമ്മൾ അവിടുത്തോട് നന്ദി പറയുകയും അവിടുത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. കർത്താവായ യേശുവേ, അങ്ങ് പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും ഞങ്ങളെപ്പോലെ മനുഷ്യനായി ഞങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാനും അങ്ങനെ പരസ്പരമുള്ള സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനും ഇടയാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹത്തിന്റെ തെളിവാണ്. അങ്ങ് ഞങ്ങളെ ഒരു പുതു ദിവസത്തിലേക്ക് ആനയിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു പുതിയ മനസ്സും ഒരു പുതിയ ഹൃദയവും തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. അങ്ങയെ എല്ലാ മനുഷ്യരിലും ദർശിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രത്യേകമായി സഹിക്കുന്നവരിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ അനുകമ്പയാൽ ഇന്ന് നിറയ്ക്കണമേ. ഞങ്ങളെ ഹൃദയ വിശാലതയുള്ളവരും തെറ്റുകൾ ക്ഷമിക്കാൻ സന്നദ്ധതയുള്ളവരുമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. ഓരോ മനുഷ്യന്റെയും മനസാക്ഷിയെ മാനിക്കാനും അവന്റെ അവകാശത്തെ ചൂഷണം ചെയ്യാതിരിക്കാനും ഞങ്ങളെ സന്നദ്ധരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. യേശുവേ, അങ്ങ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചും ഞങ്ങളും സകലരുടെയും പൊതുനന്മ സംരക്ഷിക്കാൻ ആവശ്യമായ കൃപാവരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരാകുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് അവസാനം 25:40 മത്തായിൽ പറയണത്, നിങ്ങൾ എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇത് നമ്മൾ ചെയ്യുന്ന ചാരിറ്റബിൾ വർക്കുകളൊന്നുമല്ല, ഇതിൻ്റെ പ്രധാന ഹൃദയം സ്നേഹമാണ്. സ്നേഹം, ക്ഷമിക്കുക, സ്നേഹിക്കുക, ആരോടും ശത്രുതയോ പകയോ ഇല്ലാതെ
വാശി വൈരാഗ്യമൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു രാജ്യമാണ്. അതുണ്ടാവും, അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, അതാണ് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം. ഏത് സുവിശേഷം? എല്ലാവരെയും സ്നേഹിക്കുന്ന ഈ അവസ്ഥ, ഈ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും. അതിന് നമ്മൾ തയ്യാറല്ലെങ്കിൽ വേറെ ആളെ വിളിക്കും. കണ്ടോ, ആ ഇത് ഇപ്പം നമ്മൾ അഞ്ചാം അധ്യായമാണ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷിലെ എട്ടാം അധ്യായത്തിലാണ്. ശതാധിപൻ വന്നിട്ട് പറയുകയാണ്, കർത്താവേ എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്. കണ്ടോ, ഒരു ശതാധിപൻ അയാളുടെ ഭൃത്യന് വേണ്ടി അത്രയും ദൂരത്ത് നിന്ന് ഈശോയുടെ പ്രാർത്ഥന ചോദിച്ചു വന്നേക്കണു. അതിൽ വിശുദ്ധ ക്രിസോസ്തവം പറയാണ്, അയാൾക്ക് ആ സ്നേഹം കണ്ടു. ഒരു ഭൃത്യന് വേണ്ടിയിട്ട് യജമാനൻ ഇത്രയും ദൂരം വന്നേക്കണു. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം, യേശു ക്രിസ്തു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനോ നമ്മൾ കുറച്ച് പേരുടെ ഒരു ക്രിസ്തീയ വിശ്വാസ രാജ്യം ഉണ്ടാക്കാനല്ല, ഒരു ക്രിസ്തീയ രാജ്യം ഉണ്ടാക്കാനല്ല വന്നത്, ദൈവരാജ്യം ഉണ്ടാക്കാനാണ് വന്നത്. നമ്മൾ കുറേ പേരുടെ ഒരു അസോസിയേഷനോ ഒരു പാർട്ടിയോ ഉണ്ടാക്കാനല്ല വന്നത്, എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂതാശയാക്കാനാണ് വന്നത്. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പന കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവൻ ഉദ്ദേശിക്കുന്നു. അർദ്ധപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ഉപമയിൽ, അതായത് നല്ല സമരിയാക്കാരൻ, കർത്താവ് അത് കാണിച്ചു. അപ്പൊ ഈ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ പറയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോഴാണ് ഈശോ ആ ഉപമ പറഞ്ഞത്. ഒരുവൻ ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്നു, വഴിമധ്യേ അവനെ ആക്രമിച്ചു ഒരു പാർട്ടി ആക്രമിച്ചു. അയാൾ അർദ്ധപ്രാണനായിട്ടുകൊണ്ട് അയാളുടെ സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് പോയി. ഒരു വൈദികൻ അതിലെ പോയി, ഒരുപക്ഷേ വൈദികൻ അർജന്റായിരുന്നു, വൈദികൻ അവനെ നോക്കിയിട്ട് മിണ്ടാതെ പോയി. കണ്ടോ, ഒരു ലേവായൻ അതിലെ പോയി, അയാളും അവനെ കണ്ടിട്ട് ഒന്നും ചെയ്യാതെ പോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ, സമരിയാക്കാരൻ യഹൂദനല്ല, ഈ യഹൂദ നിയമങ്ങളും അറിയില്ല, ദൈവജനമല്ല അവൻ, പക്ഷെ അവൻ കണ്ടപ്പോ അയാളോട് അലിവ് തോന്നി. അവൻ തൻ്റെ കഴുതയും ആയിട്ട് അടുത്ത് ചെന്നു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞുമെല്ലാം ഒഴിച്ച് അവൻ്റെ മുറുകെ വെച്ച് കെട്ടി, അയാൾക്ക് വെള്ളം കൊടുത്തു, അയാളെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഇരുത്തി തള്ളിക്കൊണ്ടുപോയി ഒരു സത്രത്തിൽ കൊണ്ടുപോയി ചേർത്തിട്ട് പറഞ്ഞു, ഇയാളെ സൂക്ഷിക്കുക, രണ്ട് ദിനാറായി എടുത്ത് കൊടുത്തു, ഇയാൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക, ഇനി കൂടുതൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരും വഴിക്ക് തന്നോളാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലാരാണ് അവൻ്റെ അയൽക്കാരൻ? ഒരു പുരോഹിതൻ അതിലെ പോയി, ഒരു ലേവായൻ അവനെ പോയി, എന്നാൽ ഒരു വിജാതീയനായ ശമരിയാക്കാരൻ അതിലെ പോയി. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ആ സമരിയാക്കാരനാണ്. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിന് വലിയ കഴമ്പൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ വ്യാപ്തി കരുത്തുണ്ടാകുന്നത് യേശു എല്ലാ മനുഷ്യരെയും തൻ്റെ അയൽക്കാരനായി, തൻ്റെ സ്നേഹിതനായി, തൻ്റെ സഹോദരനായി കാണുന്നു എന്നും, നമ്മളും അതുപോലെ എല്ലാവരെയും സഹോദരന്മാരായി കണ്ടാൽ മാത്രമാണ്. ഇപ്പം അതാണ് എല്ലാവരും സഹോദരർ. ഉണ്ടോ ഈ എൻസിക്ലിക്കൽ, ഈ ചാക്രിയ ലേഖനം, എല്ലാവരും സഹോദരർ, എല്ലാവരും സഹോദരർ. ഫ്രത്തേലി തൂത്തി, ഫ്രത്തേലി തൂത്തി, ഇത് പഠിക്കണം. എങ്കിൽ മാത്രമേ, അപ്പോൾ നോക്കി, 2000 വർഷമായിട്ടും ഈ അടിസ്ഥാന പ്രമേയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടോ? അപ്പോൾ സുവിശേഷം പടരാത്തതിൻ്റെ കാരണം ഇതാണ്. സുവിശേഷം പടരാത്തതിൻ്റെ കാരണം, സുവിശേഷത്തിൻ്റെ അന്തരാത്മാവ് ഇതാണ്, എല്ലാവരും സഹോദരർ, എല്ലാവരും നമ്മുടെ സഹോദരരാണ്. നമ്മൾ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ, സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മൾ സ്കൂളിൽ ആദ്യം രാവിലെ വന്നു കഴിഞ്ഞാൽ അസംബ്ലി, ആ അസംബ്ലിയിൽ നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ. എന്താ പ്രതിജ്ഞ ചെയ്തിരുന്നത്? ആ പ്രതിജ്ഞയിൽ നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്, ഈ ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്, ഈ ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. കണ്ടോ, പ്രതിജ്ഞയാണ്. നമ്മുടെ കുര്യൻ ജോസഫ് സാറ് ഈ ഫ്രത്തേലി തൂത്തിക്ക് ഒരു ഉദ്ഘാടന പ്രസംഗം കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞത് ഞാൻ കേട്ടു. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്ന സാറ് പറയാണ്, ഈ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഫ്രത്തേലി തൂത്തിയാണ് പറയുന്നത്.
കോൺസ്റ്റിറ്റ്യൂഷൻ പറയണത് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്, ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് കർത്താവ് പറഞ്ഞ കാര്യം തന്നെയല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ. പക്ഷേ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഹൃദയത്തിൽ അതിനെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ അഗസ്തീനോസ് പറയണത് എല്ലാ ഇന്ത്യക്കാരും മാത്രമല്ല, മനുഷ്യവംശം മുഴുവനും നമ്മുടെ സഹോദരരാണ്. നാളെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ ബോധ്യത്തിലൊന്ന് അർപ്പിച്ച് നോക്കും. വിശുദ്ധ കുർബാനയിലെ ഓഫറ്ററിയില് നമ്മൾ എന്താ സമർപ്പിക്കണത്? നമ്മൾ നമ്മുടെ കൊച്ചു കാര്യങ്ങളൊന്നുമല്ല സമർപ്പിക്കേണ്ടത്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയുമാണ് സമർപ്പിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തെ മുഴുവനുമാണ് ഈശോ സമർപ്പിച്ചത്. അങ്ങനെ എല്ലാ അത്രയ്ക്ക് വിശാലമായ ഒരു ഹൃദയത്തിൽ നമ്മളൊന്ന് ബലിയർപ്പിച്ചൊന്ന് നോക്ക്, ഒരു ദിവസം ഒന്ന് നോക്ക്, ഒരു ദിവസം ഒന്ന് നോക്ക്. ചിലർ പറയും നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ ആദ്യം സമർപ്പിക്കണം. നോ 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 നോ. ഈശോ പറഞ്ഞ എന്താ, നിന്റെ ആവശ്യം എന്താന്ന് എൻ്റെ പിതാവിനറിയാം. നീ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. എന്താ അവിടുത്തെ രാജ്യം? ഈ പ്രപഞ്ചം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ്, സ്നേഹമാണ്, അവർ പരസ്പരം സ്നേഹിക്കണം. ഇതാണ് ഒറ്റ കാര്യം ആവശ്യമുള്ളത്. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പന കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു. അർദ്ധപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ഉപമയിൽ കർത്താവ് അത് കാണിച്ചു. നമ്മുടെ കാരുണ്യ പ്രവൃത്തി ആവശ്യമായിരിക്കുന്ന എല്ലാവരും നമ്മുടെ അയൽക്കാരാണെന്ന് പഠിപ്പിച്ചു. നിന്നെ വെറുക്കുന്നവന് നന്മ ചെയ്യുക എന്നും അവിടെ നിന്ന് പറയുന്നു. കാരുണ്യ പ്രവൃത്തി ആർക്കും നിഷേധിക്കരുത് എന്നർത്ഥം. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ്, പഴയ നിയമത്തിന്റെ കീഴിൽ ഫരിസേയരുടെ നീതിക്ക് പല തലങ്ങളുണ്ടായിരുന്നുവെന്ന് ഇവിടെ കാണാം. സ്നേഹിക്കുന്നവരെ പോലും അനേകർ വെറുത്തിരുന്നു. ശത്രുവിനെ വെറുക്കുന്നുണ്ടെങ്കിലും അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ ഒരു ഡിഗ്രി ഉയർന്നിട്ടുണ്ട്. നിന്റെ ശത്രുവിനെ വെറുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നീതീകരിക്കത്തക്ക കൽപ്പനയായിട്ടല്ല, ദുർബലർക്ക് നൽകുന്ന ആനുകൂല്യമായിട്ട് വേണം കരുതാൻ. നമ്മുടെ സമയം കഴിഞ്ഞു, നമ്മൾ ഇന്ന് ഇവിടെ നിർത്തേണ്ടി വരികയാണ്. നമ്മൾ അധികം മുന്നോട്ട് പോയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ഹൃദയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്, പോർഷൻ അധികം നീങ്ങിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാക്കുന്നതിനുള്ള പ്രചോദനങ്ങളാണ് കർത്താവ് ഇതിലൂടെ നൽകുന്നത്. പ്രൈസ് ദ ലോർഡ്.